മലയാളികളുടെ ഇഷ്ടഗായികയാണ് റിമി ടോമി. 2008 റോയ്സ് കിടക്കേഴിനുമായി റിമി ടോമിയുടെ വിവാഹം. സിനിമയിൽ അഭിനയിക്കുന്നതിനോട് ഭർത്താവിന് എതിർപ്പുണ്ടെന്ന് റിമി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 11 വിവാഹ ജീവിതം വേർപിരിഞ്ഞത് ഇക്കഴിഞ്ഞ മെയ് മാസമാണ്. ഗായികയായി എത്തി അവതാരികയായി പേരെടുത്ത് നടിയായി മാറിയ ആളാണ് റിമി ടോമി. വിവാഹമോചനശേഷം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് മലയാളികളുടെ ഈ പ്രിയ ഗായിക. യാത്രയും ആഘോഷങ്ങളും എല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന റിമി ഇതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ ആരാധകർക്കായി പങ്കുവയ്ക്കാറുമുണ്ട്. കബി കബി മേരെ ദിൽ മേ എന്ന പാട്ടിന്റെ വീഡിയോയാണ് ഏറ്റവും ഒടുവിലായി റിമി ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്തത്. ചുറ്റും കൽത്തൂണുകൾ കാണാം. നെറ്റിയിൽ ചന്ദനവും കളവും ചേർന്ന കുറി ഇട്ടിട്ടുണ്ട് റിമി. റിമിയുടെ യാത്രാ ചിത്രങ്ങളാണ് അടുത്തിടെയായി കൂടുതലും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണിത്. എന്നാൽ വീഡിയോ കണ്ട ഉടൻ എവിടെയാ ചേച്ചിയെന്ന് സഹോദരന്റെ ഭാര്യ മുക്ത ചോദിക്കുന്നുമുണ്ട്. റിമിയുടെ പോസ്റ്റുകളുടെ സ്ഥിരം കമന്റുകാരിയാണ് നാത്തൂനായ മുക്ത. വളരെ സൗഹൃദപരമായ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന അവതരണ ശൈലിയാണ് റിമി ടോമിയുടേത്. റിമി സഹോദരനൊപ്പവും കുടുംബത്തിനൊപ്പവും ഒട്ടേറെ യാത്രകൾ നടത്തിയിരുന്നു. മീശമാതനിലെ ചിങ്കമാസം വന്നു ചേർന്നാൽ എന്ന ഗാനം പാടി പിന്നണി ഗായികയെ സിനിമയിലെത്തിയ ആളാണ് റിമി ടോമി. സ്റ്റേജ് ഷോയിൽ കൂടി എത്തിയ റിമി ടോമി നിരവധി സിനിമകൾക്ക് വേണ്ടി പാടുന്നതിനൊപ്പം റിയാലിറ്റി ഷോകളിലും ടെലിവിഷൻ ഷോകളിലും നിറ സാന്നിധ്യമായിരുന്നു. ഗാനത്തിനൊപ്പം നൃത്തച്ചുവടുകൾ കാഴ്ചവെച്ച് പ്രേക്ഷകരെ രസിപ്പിക്കുന്നത് റിമിയുടെ പ്രത്യേക മികവാണ്. ബൽറാം വിഎസ് താരാദാസ് എന്ന ചിത്രത്തിലെ അതിഥിവേഷത്തിലൂടെ റിമി അഭിനയ രംഗത്തെത്തി. വിവാഹമോചനം എന്നത് ഒരിക്കലും തന്നെ ബാധിക്കുന്നില്ലെന്ന് തെളിയിക്കുന്നതാണ് റിമിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ. ഇൻസ്റ്റഗ്രാമിൽ സജീവമായ റിമി വിവാഹമോചന വാർത്ത മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ കവ്യൂർ പൊന്നമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. കോടീശ്വരനായ ഒരാളെ വിവാഹം ചെയ്തുകൊണ്ട് കാര്യമില്ല, അദ്ദേഹത്തിൽ നിന്നും ലഭിക്കേണ്ട ചില കരുതലുകളുണ്ടെന്നും ഗായിക റിമി ടോമി വെളിപ്പെടുത്തിയിരുന്നു. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത 1983 ചിത്രത്തിൽ സൃന്ദ അവതരിപ്പിച്ച സുശീല എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് റിമി ടോമിയെയായിരുന്നു. എബ്രിഡ് ഷൈൻ കഥ പറയുന്നതിൻ്റെ നിവിൻ പോളിയുമായുള്ള ഫസ്റ്റ് നൈറ്റ് സീനാണെന്ന് പറഞ്ഞപ്പോഴാണ് റിമി ടോമി ചിത്രം വേണ്ടെന്ന് വെച്ചത്. അതിനുശേഷമാണ് എബ്രിഡിനൊപ്പം ഫോട്ടോഗ്രാഫിൽ സഹപ്രവർത്തകയായിരുന്ന സൃന്ദയെ നായികയാക്കുന്നത്. ചിത്രത്തിൽ സൃന്ദ അവതരിപ്പിച്ച സുശീല എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. സച്ചിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇതാരുടെ ഫോട്ടോയാണെന്ന് സൃന്ദയുടെ ചോദ്യം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. പ്രിയ ഗായികയുടെ വിവാഹമോചന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. റിമിയുമായുള്ള വിവാഹബന്ധം തനിക്ക് നേടിത്തുന്നത് ഭീമമായ ബാങ്ക് ബാധ്യതയാണെന്നും ആദായനികുതി കുരുക്കുമാളുമാണെന്നും മുൻ ഭർത്താവ് റോയ്സ് കിഴക്കേടൻ പറഞ്ഞിരുന്നു. സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിക്കുകയും താഴാവുന്നതിൻ്റെ പരമാവധി താഴുകയും ചെയ്തതിന് ശേഷമാണ് ഈ വിവാഹമോചനമെന്നും റിമിയുടെ മുൻ ഭർത്താവ് പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.